ജീവൻ കയ്യിൽ പിടിച്ചിരിക്കുക എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ, ചിലപ്പോൾ നമുക്കൊക്കെ അത് അനുഭവത്തിൽ വരാറുമുണ്ട്. അങ്ങനെയുള്ളൊരു സംഭവത്തിലേക്കാണ്. ചിന്നക്കനാൽ സിങ്കുംഘട്ടത്തിന് സമീപം കാട്ടാനക്കൂട്ടത്തിന് മുന്നിൽപ്പെട്ട കർഷകൻ 1.5 മണിക്കൂറോളം മരത്തിന് മുകളിൽ കയറിയിരുന്ന് ജീവൻ രക്ഷിച്ചു. സിങ്കുംഘട്ടം സ്വദേശി സജിയാണ് രാവിലെ 10 മണിക്ക് കൃഷിയിടത്തിൽ വെച്ച് കാട്ടാനക്കൂട്ടത്തിന് മുന്നിൽപ്പെട്ടത്. ഒരു കൊമ്പനും പിടിയാനയും 2 കുട്ടികളുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. എന്നിട്ട് ഈ പുറത്തേക്ക് ഒരു കൊണ്ടേ ഇതുവരെ വരാത്ത ഇന്നലെ തെറ്റമ്മമാരെ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ ആന ഓടിക്കുവാണെങ്കിൽ ഉള്ള സ്ഥിതി തന്നെ ആയിരിക്കും. ലിജോ റോളൻസ് കൂടുതൽ വിവരങ്ങൾ നൽകും. ലിജോ, ഈ ജീവനും കയ്യിൽ പിടിച്ച് എത്ര സമയമാണ് സജിക്ക് ആ മരത്തിന് മുകളിൽ ഇരിക്കേണ്ടി വന്നത്? എപ്പോഴാണ് സജിക്ക് മുന്നിലേക്ക് കാട്ടാനക്കൂട്ടം എത്തിയത്? പിന്നീട് എങ്ങനെയാണ് ഈ കാട്ടാനക്കൂട്ടം തന്നെ മടങ്ങിപ്പോയതിനു ശേഷമാണോ സജി താഴെ ഇറങ്ങിയത്? അഞ്ജിത, ഇന്നലെയാണ് ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങൾ പുറത്തുവന്ന സംഭവം നടക്കുന്നത്. ഇന്നലെയാണ് ഈ സജി പറയുന്നതെന്ന് പറഞ്ഞാൽ സജിയുടെ കൃഷിയിടമുണ്ട്. ആ കൃഷിയിടത്തിലേക്ക് പോകുന്ന സമയത്താണ് ഒരു പിടിയാനയും ഒരു കൊമ്പനാനയും 2 കുട്ടിയാനകളും അടങ്ങുന്ന സംഘമാണ് ഇത്തരത്തിൽ വന്നത്. അതിനെ കണ്ട ഉടനെ തന്നെ, കാര്യം ഈ ഇടുക്കി ചിന്നക്കനാൽ സിങ്കുകണ്ഠം 301 കോളനി ആ മേഖലയെല്ലാം തന്നെ നമ്മളുൾപ്പെടെ അവിടെ വാർത്തയെടുക്കാൻ പോകുമ്പോൾ പോലും ഇത്തരത്തിൽ കാട്ടാനകളെ കാണുകയും അതിൽ നിന്നും രക്ഷപ്പെടാനായി നമ്മൾ തന്നെ ഓടുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുള്ള ഒരു മേഖലയാണ് ഈ സിങ്കുകണ്ഠം മേഖലയെന്ന് പറയുന്നത്. ഇഷ്ടംപോലെ കാട്ടാനകളുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ സജി പറയുന്നത് ഇത്തരത്തിൽ കൃഷിയിടത്തിലേക്ക് പോകുന്ന സമയത്ത് കാട്ടാനക്കൂട്ടത്തെ കാണുകയും ഉടൻ തന്നെ അടുത്തുള്ള ഒരു യൂക്കാലി മരത്തിലേക്ക് കയറിയിരിക്കുകയും ചെയ്തു എന്നാണ് സജി പറയുന്നത്. ഏകദേശം 1.5 മണിക്കൂറിലധികം ആ യൂക്കാലി മരത്തിൽ തുടരേണ്ടതായിട്ട് വന്നു. തുടർന്ന് അവിടെ നിന്ന് ഉച്ചത്തിൽ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ അക്കാര്യം അറിയുകയും അതോടൊപ്പം തന്നെ ആ ഫോറസ്റ്റിലെ വാച്ചർമാർ അക്കാര്യം അറിയുകയും പടക്കം ഉൾപ്പെടെ എറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ആനയെ ഓടിച്ചതിന് ശേഷമാണ് സജിയെ താഴെ ഇറക്കിയതായി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇത്തരത്തിൽ അവിടെ ഈ വനമേഖലയിൽ ആനകൾ കൂടുതലുള്ളത് തന്നെ വനംവകുപ്പ് വാച്ചർമാരുടെ സേവനവും അതുപോലെ തന്നെ അവിടെ ഏർപ്പാടാക്കിയിട്ടുള്ള ഒരു മേഖലയാണ്. അതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വനംവകുപ്പ് ഇന്നലെ വൈകുന്നേരത്തോടെ മറ്റൊരു വിശദീകരണം നൽകിയിരിക്കുകയാണ്. ആനയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് നൽകി അതുകൊണ്ട് മരത്തിൽ കയറരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് സജി മരത്തിൽ കയറിയെന്നുള്ള രീതിയിലുള്ള ഒരു വിശദീകരണമാണ് വനംവകുപ്പ് നൽകിയിരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും ആ സിങ്കുകണ്ഠം മേഖലയിൽ പലതവണ അവിടെ വാർത്തയെടുക്കാൻ പോയിട്ടുള്ളതുകൊണ്ട് തന്നെ അറിയാം, ആ സിങ്കുകണ്ഠം മേഖലയിലെ ആളുകളെല്ലാം തന്നെ ആനകളെ കാട്ടാനകളെ ഭയന്നുകൊണ്ട് ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഏത് സമയം ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ പേടിച്ചുകൊണ്ടാണ് അവിടെ ആ ജീവിക്കുന്നത്. ആ അവസ്ഥ തന്നെയാണ് ഇന്നലെ സജിക്കും ഉണ്ടായത്. സജിക്ക് മരത്തിൽ കയറാൻ അറിയുന്നത് കൊണ്ടും ആ ആന ആ മരത്തിന്റെ ഭാഗത്തേക്ക് വരാത്തത് കൊണ്ടും ഒക്കെ രക്ഷപ്പെട്ടു. ഇതൊന്നും അറിയാത്തവരുടെ അവസ്ഥ എന്താണെന്നൊന്ന് ആലോചിച്ചു നോക്കൂ അല്ലേ. തീർച്ചയായും സ്വാഭാവികമായിട്ട് ആ മേഖലയിലുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് സജി കൃഷി ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ മരത്തിൽ കയറാൻ അറിഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് സജിക്ക് രക്ഷപ്പെടാൻ പറ്റിയത്. ഒന്നാമത് നമ്മൾ ആ ശ്രദ്ധിക്കുന്നത് അതൊരു കൊമ്പനുണ്ടായിരുന്നു, ഒരു പിടിയാന ഉണ്ടായിരുന്നു, 2 കുട്ടിയാനകളുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു കൂട്ടമാണ്. അപ്പോൾ കുട്ടിയാനകളെ ആക്രമിക്കാൻ വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷേ ആനകൾ ആ കൊമ്പനാന എന്ത് വേണോ ചെയ്യുമായിരുന്നുള്ള ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായത്. പക്ഷേ സജിക്ക് അവിടെ എന്തോ ഭാഗ്യം കൊണ്ട് ജീവൻ അവിടെ രക്ഷപ്പെടാനുണ്ടായത്. സാധാരണ അവിടെ സന്ദർശിക്കാൻ എത്തുന്ന ആളുകൾ പുറത്തുനിന്ന് ആര് വന്നാലും ഇത്തരത്തിൽ നേരത്തെ തന്നെ ആ ചെക്ക് പോസ്റ്റുകളിലൊക്കെ വാണി നൽകുന്ന ഒരു പതിവുണ്ട്. പക്ഷേ എപ്പോഴാണ് ഈ കാട്ടാനകൾ അവിടെ ഈ കൂട്ടം തെറ്റിയാലും ആ കാട്ടാനകൾ നിരവധിയുള്ള ഒരു മേഖലയാണ്, എപ്പോഴാണ് ഇവ ഇത് മടങ്ങി വരിക എന്ന് പറയാനായിട്ട് സാധിക്കാത്തൊരവസ്ഥയാണ്. ഇതിനെ തുരത്തി ഓടിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾ കോടിക്കണക്കിന് രൂപ ഇതിനകം തന്നെ ചെലവഴിച്ചു. പക്ഷേ അതൊന്നും തന്നെ ഇതുവരെയും ഫലപ്രാപ്തി ഉണ്ടാകുന്നില്ലതിൻ്റെ തെളിവാണ് ഇന്നലെ നടന്ന ഒരു സംഭവം കൂടെ. ശരി ലിജോ, എന്തായാലും സജിക്ക് ഭാഗ്യമുണ്ട് എന്ന് തന്നെ പറയാം. ഇടുക്കി സിങ്കുംഘട്ടത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കൃഷിയിടത്തിലേക്ക് എത്തിയ കർഷകരാണ് കാട്ടാനക്കൂട്ടത്തിന് മുന്നിൽ കെട്ടുപോയി. 1.5 മണിക്കൂറോളമാണ് പിന്നീട് ആ മരത്തിൽ സജിക്ക് ഇരിക്കേണ്ടി വന്നത്. 1.5 മണിക്കൂറിന് ശേഷമാണ് ആ കാട്ടാനക്കൂട്ടം പോയത്. ലിജോ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ കാട്ടാനക്കൂട്ടം സ്വയമേവ കാട്ടിലേക്ക് മടങ്ങി പോവുകയായിരുന്നോ അതോ ആരെങ്കിലും വന്ന് നാട്ടുകാരൊക്കെ ബഹളമൊക്കെ കൂട്ടി തിരിച്ച് കാട്ടിലേക്ക് അയക്കുകയായിരുന്നോ? അങ്ങനെയാണോ സജിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ കഴിഞ്ഞത് മരത്തിന് മുകളിൽ നിന്ന്?
അഞ്ചിത കാട്ടാനക്കൂട്ടം തനിയെ മടങ്ങി പോകുകയല്ല ഉണ്ടായിരുന്നത്, മറിച്ച് ഈ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ ഒരുമിച്ചുകൂടിയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒരുമിച്ചുകൂടിയും വനംവകുപ്പ് മാസ്റ്റർമാരെത്തുകയും പടക്കം ഉൾപ്പെടെ കഴിഞ്ഞുകൊണ്ട്, കാര്യം അവിടെ ആളുകൾ ജീവൻ കയ്യിൽ പിടിച്ച് നടക്കുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ പടക്കങ്ങളുണ്ടാവാം, പടക്കം എറിഞ്ഞാണ് ശബ്ദമുണ്ടാക്കിയതിനെ ഓടിച്ചത്, ബഹളം വച്ചൊക്കെയാണ് ഓടിച്ചത്. അതാണ് ഏകദേശം 2 മണിക്കൂറോളം സമയം സജിക്ക് ആ യൂക്കാലി മരത്തിൽ തന്നെ തുടരേണ്ടി വന്നു. അതിനുശേഷമാണ് അവിടെ നിന്നും രക്ഷപ്പെട്ട് സജിയെ താഴേക്കിറക്കിയത്. തനിയെ ഒരിക്കലും കാട്ടാനക്കൂട്ടം പോയില്ല, കാരണം ഇത്തരത്തിലൊരു കൂട്ടമാണ്, ആ മനുഷ്യൻ എന്ത് ചെയ്യുമെന്നുള്ളൊരു ചിന്ത അവർക്കും ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ആ പടക്കമൊക്കെ എറിഞ്ഞോടി, ചെറിയ ശബ്ദമുണ്ടാക്കുന്ന പടക്കമൊക്കെ എറിഞ്ഞുകൊണ്ടാണ് രക്ഷപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്നും സജിയെ രക്ഷപ്പെടുത്താനായി സാധിച്ചത്. ഓക്കെ ലിജു, അപ്പോൾ ആ സിംഹകണ്ഠം മേഖലയിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ലിജോയും സൂക്ഷിക്കുക. എന്തായാലും വല്ലാത്തൊരു 1.5 മണിക്കൂർ വലിയ ഭീതിയോടുകൂടിയായിരിക്കും സജി കഴിഞ്ഞിട്ടുണ്ടാവുക. ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ കാട്ടാന കൂട്ടമാണ്, എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ മുന്നിൽ വന്നുപെട്ടാൽ തളച്ചൊരാന തന്നെ ഒരു പട്ട എറിഞ്ഞതിൻ്റെ ഒരു അനുഭവം എനിക്ക് വ്യക്തിപരമായി ഉണ്ടായിട്ടുണ്ട്. ആ ഭീതി ഇപ്പോഴും ആനയെ കാണുമ്പോൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ഒരു കാട്ടാന കൂട്ടം തന്നെ മുന്നിൽ വന്നിരിക്കുകയാണ്. ആ മരത്തിന് മുകളിൽ കയറി സജി 1.5 മണിക്കൂർ ഇരുന്നത് ഓ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല അല്ലേ. അപ്പൊ ആന ഓടിക്കുവാണെങ്കിലുള്ള സ്ഥിതി തന്നെ ആയിരിക്കും. ലിജോ റോളൻസ് ആണ് ആ സിംഗംഘട്ടത്ത് നിന്നുള്ള വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.